വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇൻവിസിബിൾ സിബ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ചിങ് പോയിൻ്റ് വരെ കാണില്ല കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു ബാക്ക് വശത്തും ഒരു സ്ഥലത്തും സ്റ്റിച്ചിങ് പോയിൻ്റ് ഒന്നും കാണുന്നില്ല. ആ ഒരു മെത്തേഡിലാണ് ഇന്നത്തെ സ്റ്റിച്ചിങ് കാണിക്കുന്നത് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജിതാസ് ക്രിയേഷൻ. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് ഞാൻ മാക്സി ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കോട്ടൻ്റെ ലൈനിങ് ഇൻവിസിബിൾ സിബ്ബ് ഇത്രയും ആണ് എനിക്ക് ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടത്. നിങ്ങൾക്ക് ഏത് ക്ലോത്തിൽ വേണമെങ്കിലും ഈ ഒരു മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേയുള്ളൂ. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ യോക്ക് പീസിന് ആവശ്യമായ ഇറക്കത്തിലും വീതിക്കും ക്ലോത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട് പോർഷനേക്കാളും ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ ഉണ്ടായിരിക്കണം ബാക്ക് പീസിന്. കാരണം നമ്മൾ അവിടെ ഇൻവിസിബിൾ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലൈനിങ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കൊരു ഹാഫ് ഇഞ്ച് ബാക്ക് പോർഷനിൽ എക്സ്ട്രാ എടുക്കണം. ബാക്കിയൊക്കെ നോർമൽ അളവുകളാണ് കേട്ടോ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഷോൾഡറിൻ്റെ വീതിയാണ്. 5 ഇഞ്ചാണ് വേണ്ടത്. അത് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തു. പക്ഷെ മാർക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നും വേണം മാർക്ക് ചെയ്തെടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. കണ്ടോ, ഇതുപോലെ താഴ്വശത്തേക്ക് 5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതുപോലെ ഒരു ബോക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവാണ് മാർക്ക് ചെയ്യേണ്ടത്. ഫ്രണ്ട് പോർഷൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും വേണം ചെസ്റ്റ് മാർക്ക് ചെയ്തെടുക്കാൻ. ഞാൻ 6.5 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. 1 ഇഞ്ച് തയ്യലത്തും അടക്കം 7 ഇഞ്ച്. നിങ്ങൾക്ക് 1-ഓ 2-ഓ ഇഞ്ച് തയ്യലത്തും എടുക്കാം. അതിനുശേഷം ഒരു ഹാഫ് ഇഞ്ച് കൂടി ഈ ഒരു മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എക്സ്ട്രാ കൂട്ടണം. അത് നമുക്കുള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് പോകാനുള്ളതാണ്. അപ്പോൾ ടോട്ടൽ 8 ഇഞ്ച്. നിങ്ങൾക്ക് ആവശ്യമുള്ള ചെസ്റ്റ് അളവ് പ്ലസ് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഹാഫ് ഇഞ്ച് എക്സ്ട്രാ. അതേപോലെ തന്നെ താഴ്വശത്തെ വീതി 6 ഇഞ്ചാണ് പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പ്. ഇവിടെയും നമുക്ക് ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ വേണം. അപ്പോൾ 7.5 ഇഞ്ച്. എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നെക്കിൻ്റെ വീതിയാണ് ഇനി മാർക്ക് ചെയ്യുന്നത്, 2 ഇഞ്ച്. ഇറക്കം 1-3 ഇഞ്ച്. ഞാൻ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോവുകയാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചാനലിൽ തന്നെ ഉണ്ട്. സംശയം ഉണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. ഇപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തു. ഇനി ബാക്ക് നെക്കിൻ്റെ ഇറക്കം 1-2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതും ഷെയ്പ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ താഴ്വശത്ത് നിന്നും 1 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്യാം. അതിനുശേഷം ബാക്ക് നെക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒന്നിച്ച് കട്ട് ചെയ്യാം. എന്നാൽ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് നെക്ക് മാത്രം സെപ്പറേറ്റ് എടുത്തിട്ട് കട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളിതാ ഇത് മുഴുവനായും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പോർഷൻ മാറ്റിവെച്ചതിന് ശേഷം ബാക്ക് പോർഷൻ്റെ സെൻറ്ററിൽ വെച്ച് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. സിബ് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളിത് കൃത്യമായിട്ട് 2 പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈനിങ്ങും സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ നെക്ക് പോർഷൻ കട്ട് ചെയ്തിട്ടില്ല. ബാക്ക് പോർഷനും 2 ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്തത്. ഇവിടെയും ലൈനിങ്ങിൻ്റെ പീസിൽ നെക്ക് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് മെയിൻ പോർഷൻ്റെ നല്ല വശം വെക്കുക. എന്നിട്ടിതാ ഇതുപോലെ 2 ആം ഹോളും സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ ഇതാ നെക്കിന് ചുറ്റും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വൈറ്റ് പോർഷൻ വേണ്ടാത്ത ഭാഗം നെക്കിൻ്റെ ഒക്കെ കട്ട് ചെയ്ത് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ സ്റ്റിച്ചിങ് തുമ്പ് വിടാതെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം കണ്ടോ ഇതുപോലെ നമ്മൾ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്തുകൂടി ഇതിനെ ഒന്ന് തിരിച്ചിട്ടെടുക്കാം. നമുക്കിതിൻ്റെ നല്ല വശത്തേക്ക് കൊണ്ടുവരണ്ടേ. കണ്ടോ ഇതുപോലെ നമ്മൾ തിരിച്ചിട്ടെടുത്തു. വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഇത്. ഇനി നമ്മൾ നെക്കിന് വേറെ സ്റ്റിച്ചിങ് ഒന്നും കൊടുക്കാൻ പാടില്ല. ഇത് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ബാക്ക് പോർഷൻ എടുക്കാം. നോർമലി നമ്മൾ ചെയ്യാറുള്ളത് ഇതുപോലെ വെച്ചിട്ട് ലൈനിങ്ങും മെയിൻ പീസും തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കും. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ ലൈനിങ് വെക്കുന്നില്ല, ലൈനിങ് അങ്ങ് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം ഈ മെയിൻ പോർഷനിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവിസിബിൾ സിബ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സിബിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ പീസിൻ്റെ നല്ല വശവും ഒരുപോലെ വരുന്ന വിധത്തിലാണ് വെച്ചിരിക്കുന്നത്. കണ്ടതാ രണ്ടിൻ്റെയും നല്ല വശമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും സിബിൻ്റെ നല്ല വശമാണിത്. അതുപോലെ തന്നെ ക്ലോത്തിൻ്റെ നല്ല വശവും. ആ ക്ലോത്തിൻ്റെ നല്ല വശത്തേക്ക് സിബിൻ്റെ നല്ല വശം ചെരിച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. കണ്ടോ സിബിൻ്റെ നല്ല വശം ക്ലോത്തിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അവിടെ പിൻ ചെയ്തിട്ടുണ്ട്. സിബ്ബർ ഫുട്ട് വെച്ചിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്നത്. എങ്ങനെയാണ് സിബ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി
നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. കണ്ടോ, ഇപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സിബ് താഴ്വശത്തേക്ക് പോവും. കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇൻവിസിബിൾ സിബ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഏറ്റവും എൻഡ് വശത്ത് ഇതുപോലെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും സിബ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഈ മാർക്ക് ചെയ്ത പോയിൻ്റ് കൃത്യമായിട്ട് നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശത്തേക്ക് വെച്ചു കൊടുക്കുക. സിബിൻ്റെ നല്ല വശമാണ് വെക്കേണ്ടത്. വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഒരിക്കൽ കണ്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടി കണ്ടു നോക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ കൂടി സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം അല്ലേ, സിബ് പെർഫെക്റ്റ് ആയിട്ടുണ്ടോ എന്ന്. കണ്ടോ, നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും വളരെ ഫിനിഷിങ്ങിൽ ഇത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലൈനിങ് ഇതാ ഇതുപോലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ മെയിൻ പീസിൻ്റെ നല്ല വശം ഇതുപോലെ സിബ് വരണം കേട്ടോ. ആ ഒരു രീതിയിൽ, അതായത് നല്ല വശത്തേക്ക് സിബ് വരുന്ന വിധത്തിൽ വെച്ചിട്ട് കൃത്യമായിട്ട് ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് വെക്കുക. നിങ്ങളിപ്പോൾ സാറ്റിനൊക്കെ ചെയ്യുകയാണെങ്കിൽ ലൈനിങ്ങിൻ്റെ മോശം വശത്ത് വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ നെക്കിൻ്റെ പോർഷൻ മുതൽ കണ്ടതാ ഇതുപോലെ ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന പോയിൻ്റിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അവിടെ നിന്ന് താഴ്വശത്തേക്ക് സിബിൻ്റെ പല്ല് നല്ല വശത്തേക്ക് പോകണം കേട്ടോ. നമ്മുടെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലാവാൻ പാടില്ല. ആ പല്ല് വിട്ടിട്ട് സൈഡിലൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. സൈഡിലൂടെ തന്നെ ചെയ്യണം, എങ്കിൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആം ഹോളും സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ബാലൻസ് ഉള്ള ആ ഒരു നെക്ക് പോർഷൻ കട്ട് ചെയ്യുക. എന്നിട്ട് നെക്കിൻ്റെ ആ സൈഡൊക്കെ സ്റ്റിച്ചിങ് തുമ്പ് വിടാതെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ആം ഹോളിൻ്റെ സൈഡും കട്ട് ചെയ്തെടുക്കാം. നമുക്കിവിടെ ബാലൻസ് ഉള്ള ആ ഒരു ലൈനിങ് പോർഷനൊക്കെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഈ ഒരു സമയത്ത്. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഇതിനെ ഷോൾഡറിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് നമുക്ക് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. കൃത്യമായിട്ട് ഇതുപോലെ ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സിബിൻ്റെ പോർഷനും നെക്ക് പോർഷനും ആം ഹോളും ഒക്കെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഒരു പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സിബിൻ്റെ പോർഷൻ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരണം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പോർഷൻ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതും ഇതുപോലെ വെച്ചിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മുടെ മെയിൻ പോർഷൻ്റെ നല്ല വശം വെച്ചിട്ട് സൈഡിലൂടെ നെക്കും അതുപോലെ തന്നെ സിബിൻ്റെ പോർഷനും ആം ഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ മറ്റേ പീസിന് ചെയ്തതുപോലെ തന്നെ നെക്ക് ബാലൻസ് ഉള്ള ഭാഗം കട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചിട്ടെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ മനസ്സിലാവും. വളരെ ഫിനിഷിങ്ങിലൂടെ നമ്മൾ ഫ്രണ്ട് പോർഷനും അതുപോലെ തന്നെ ബാക്ക് പോർഷനിൽ അങ്ങനെ ഒരു സിബിൻ്റെ പോർഷൻ ഉണ്ട് എന്ന് തന്നെ മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കിത് അടുത്ത് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടാവും. വളരെ ഫിനിഷിങ്ങിൽ നമ്മൾ നെക്കും അതുപോലെ തന്നെ സിബിൻ്റെ പോയിൻറ്റും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ ചെയ്താൽ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മളിതാ നമ്മുടെ ഫ്രണ്ട് പോർഷനാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിനെ നമുക്ക് മോശം വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഈ ഒരു രീതിയിൽ നമ്മളിപ്പോൾ തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ലൈനിങ്ങും മെയിൻ പോർഷനും സെപ്പറേറ്റ് ആക്കി വെക്കാം. കണ്ടോ, ഫുള്ള് നമുക്ക് സെപ്പറേറ്റ് ആക്കാൻ പറ്റില്ല, ആ ഒരു കുറച്ച് ഭാഗം. ഇതാണ് ലൈനിങ് പോർഷൻ. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബാക്ക് പോർഷൻ എടുക്കാം. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഫ്രണ്ട് പോർഷൻ്റെ ഷോൾഡറിൻ്റെ ഉള്ളിലൂടെ നമ്മളിത് പുറത്തേക്ക് എടുക്കണം കേട്ടോ. പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ നന്നായി പുറത്തേക്ക് എടുക്കാൻ പാടില്ല, രണ്ട് ഷോൾഡറും ഒരുപോലെ വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഷോൾഡറിലും കൃത്യമായിട്ട് ഇതുപോലെ പുറത്തേക്ക് എടുക്കുക കേട്ടോ. പുറത്തേക്ക് എടുക്കുക എന്ന് വെച്ചാൽ നന്നായി വലിച്ച് പുറത്തേക്ക് എടുക്കുക എന്നല്ല, കറക്റ്റായിട്ട് രണ്ട് ഷോൾഡറും, അതായത് ഫ്രണ്ട് ഷോൾഡറും ബാക്ക് ഷോൾഡറും ഒരുപോലെ വരുന്ന വിധത്തിൽ വെച്ചിട്ട് രണ്ട് ഷോൾഡറും ഒരു ഹാഫ് ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ഷോൾഡറാണ് ജോയിൻറ്റ് ചെയ്യുന്നത്. കണ്ടോ, കൃത്യമായി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ടിതാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ഇതിനെ ഇതാ ഇതുപോലെ പുറത്തോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു തയ്യൽ തുമ്പും ഇവിടെ കാണുന്നില്ല. ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പെർഫെക്റ്റ് ആയിട്ട് ഇത് സ്റ്റിച്ചിങ് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നോർമലായിട്ട് ചെയ്യാറുള്ളത് ഇതുപോലെ വെച്ചിട്ട് സൈഡ് ജോയിൻറ്റ് ചെയ്യും, പക്ഷെ ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇവിടെ ഇത് ഇതുപോലെ നല്ല വശത്താണ് ഒരു ഹാഫ് ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്യുന്നത്. നമ്മളൊരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മളിത് ഈ ഒരു പോർഷനിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല വശത്ത് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ.
ഇപ്പോൾ നമ്മളത് കൃത്യമായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മോശം വശത്തേക്ക് തിരിച്ചിടാം. നമ്മൾ ഹാഫ് ഇഞ്ച് നല്ല വശത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ മോശം വശത്തേക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ട് നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ളത് ആ ഒരു ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരു ഇഞ്ച് വിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഈ മാർക്ക് ചെയ്ത പോയിൻറ്റിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് മുന്നേ നമുക്ക് പിറക് വശത്തേക്ക് കെട്ടാൻ എന്തെങ്കിലും ചരടോ അല്ലെങ്കിൽ ഇതുപോലെ ലെയ്സോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അത് വെക്കുമ്പോൾ ഇതാ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലൂടെ നല്ല വശത്തേക്ക് വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഹാഫ് ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, എങ്കിൽ മാത്രമേ നമുക്കത് കെട്ടാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നീളത്തിലുള്ള ക്ലോത്ത് എടുക്കാം. ഇതിപ്പോൾ ഞാൻ 3 പീസ് ക്ലോത്ത് സ്റ്റിച്ച് ചെയ്ത് വലിയ ഒരു റൗണ്ടാക്കി എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ യോക്ക് പോർഷൻ്റെ താഴ്വശത്തെ വീതിയുടെ 3 ഇരട്ടിയാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു സ്കേർട്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. സ്കേർട്ട് പോർഷനും ലൈനിങ്ങും ഒക്കെ കട്ട് ചെയ്യുന്ന വീഡിയോ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ട്, അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ യോക്ക് പോർഷനേക്കാളും 3 ഇരട്ടി അധികം നമ്മൾ സ്കേർട്ട് പോർഷൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകൾ വശത്തുകൂടി വീതി കൂടിയ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ടത് വലിച്ച് ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഫ്രില്ലിട്ട് കൊടുക്കാൻ വേറൊരു മെത്തേഡാണ് യൂസ് ചെയ്തത്. അത് തൊട്ടടുത്ത വീഡിയോയിൽ എത്രയും പെട്ടെന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാം. കാരണം വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്കിതുപോലെ വീതിയുള്ള സ്റ്റിച്ച് വെച്ചിട്ട് ഫ്രില്ലിട്ടാ കിട്ടാറില്ല. ഈ ഒരു മെത്തേഡ് വെച്ച് ചെയ്താൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫ്രില്ല് കിട്ടും കേട്ടോ. ഇനി നമുക്കിതിനെ യോക്ക് പീസുമായിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് യോക്ക് പീസിൻ്റെ അളവിൽ തന്നെയാണോ വരുന്നത് എന്ന് നോക്കിയതിന് ശേഷം യോക്ക് പീസിനെ നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സിബൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്താലും മതി. നിങ്ങൾക്കൊരു ടെൻഷൻ സിബ് മോശമായി പോകുമെന്നുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ നമ്മൾ സിബ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. മുഴുവനായിട്ടും ഓപ്പൺ ചെയ്യാൻ പാടില്ല. കുറച്ച് ഭാഗം ഓപ്പൺ ചെയ്തതിന് ശേഷം സ്കേർട്ട് പോർഷൻ നമ്മുടെ നെക്കിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കറക്റ്റായിട്ട് യോക്ക് പോർഷൻ്റെ നല്ല വശവും നമ്മുടെ സ്കേർട്ടിൻ്റെ നല്ല വശവും വെച്ചിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്താണ് സാധാരണ നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുക സ്കേർട്ട് പോർഷൻ്റെ. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ വെച്ച് കൊടുക്കുന്നില്ല. യോക്ക് പോർഷൻ ജോയിൻ്റ് ചെയ്തതിന് ശേഷമാണ് ലൈനിങ് വെക്കുന്നത്. ഇപ്പം നമുക്ക് ഈ ലൈനിങ് മാറ്റി വെക്കാം. അതിന് ശേഷം ഇതാ ഇത് മുഴുവനായും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. തിരിച്ചിട്ട് കഴിയുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ലൈനിങ് വെച്ചിട്ടില്ല. അപ്പോൾ നമുക്കിനി ലൈനിങ് എടുക്കാം കേട്ടോ. ലൈനിങ് നമ്മൾ കട്ട് ചെയ്തത് യോക്ക് പീസിൻ്റെ അളവ് വെച്ചിട്ട് മുകളിൽ നിന്നും താഴേക്ക് വീതി കൂട്ടി അങ്ങനെ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. കട്ടിംഗ് പോർഷൻ മിസ്സായതാണ്. ഇപ്പോൾ നല്ല വശത്താണ് നമ്മൾ ഹാഫ് ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ. ഇപ്പോൾ നമ്മൾ ഹാഫ് ഇഞ്ച് വിട്ടിട്ട് നല്ല വശത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം കണ്ടോ. കറക്റ്റായിട്ട് തിരിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ മോശം വശമാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. ആ ഒരു ഭാഗം കറക്റ്റായിട്ട് നമ്മുടെ യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും ജോയിൻ്റ് ചെയ്ത് ആ ഒരു പീസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിൻറ്റിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ യോക്ക് പോർഷൻ്റെ സിബ് ഇതുപോലെ മുഴുവനായും ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ യോക്ക് പോർഷൻ്റെ മോശം വശം പുറത്തോട്ട് വരുന്ന വിധത്തിൽ നമ്മളിതിനെ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. വളരെ കൃത്യമായിട്ട് നമ്മളിതുപോലെ തിരിച്ചിട്ടെടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലൈനിങ് പോർഷൻ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സമയത്താണ് നമ്മുടെ സ്റ്റിച്ചിങ് പോയിൻ്റൊക്കെ കവറാവുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലൈനിങ്ങിൻ്റെ നല്ല വശം ഉള്ളിലായിരിക്കണം കണ്ടോ. ഇത് മോശം വശമാണ് പുറത്തോട്ടുള്ളത്. അപ്പോൾ നല്ല വശമാണ് ഉള്ളിലുള്ളത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മുടെ സ്കേർട്ട് പോർഷൻ്റെ താഴ്വശത്ത് നിന്നും നമുക്കിതുപോലെ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുക കേട്ടോ. ആ ഒരു നമ്മുടെ നല്ല പീസൊക്കെ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചിട്ട് കാണുക, എങ്കിൽ മാത്രമേ ഈ ഒരു പോയിൻ്റ് മനസ്സിലാവുള്ളൂ. യോക്ക് പോർഷൻ്റെ മോശം വശത്തേക്കാണ് നമ്മളിപ്പോൾ ലൈനിങ്ങിൻ്റെ നല്ല വശം വെച്ചിട്ട് മുഴുവനായും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കറക്റ്റായിട്ട് ലൈനിങ്ങിനെയൊക്കെ തിരിച്ചിട്ട് താഴ്വശത്തേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ. ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതൊക്കെ ഇട്ടിട്ടുണ്ട്.
നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് തിരിച്ചിട്ട് നോക്കാം അല്ലേ. തയ്യൽ തുമ്പ എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു തയ്യൽ തുമ്പും കാണാത്ത രീതിയിൽ നമ്മളിത് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ വീഡിയോ ഒന്നുകൂടി ശ്രദ്ധിച്ച് കണ്ടാൽ മതി. ഈ ഒരു ഫ്രില്ലിട്ട മോഡലിന് മാത്രമല്ല അംബർല കട്ടിനും മറ്റ് ടൈപ്പുള്ള ഫ്രോക്കിനൊക്കെ നമുക്ക് ഈ ഒരു രീതി പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. വളരെ പെർഫെക്റ്റ് ആയിട്ട് ബൊട്ടീക് സ്റ്റൈലിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ അത് മനസ്സിലായിട്ടുണ്ടാകും. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തന്നെ കിട്ടും. നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ബൈ ബൈ, ടേക്ക് കെയർ.